നമസ്കാരം. ഡോക്ടർ തോമസ് ഐസക് വെറും ഒരു പരാജയമല്ല, ഒരു ജനതയുടെ, കേരള ജനതയുടെ ശാപമാണ് എന്നൊക്കെ വിലയിരുത്തലുകൾ വന്നു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എന്നിട്ടും ഒരു കൂസലുമില്ല ഇവിടെ മുഖ്യമന്ത്രിക്കും അതുപോലെ ഐസക് സാറിനും. ഇവിടെ എന്ത് കമ്മീഷൻ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ എന്ത് ജനങ്ങളെ പറ്റിക്കുന്ന വ്യവസ്ഥയിലാണ് ഈ കിഫ്ബിയിൽ ഈ ഇടപാടുകളൊക്കെ തന്നെ നടത്തിയത്? കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുടെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കടമെടുത്തത് എന്തിനാണ്, എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇതിൽ കമ്മീഷൻ ലഭിക്കുക? ഈ ചോദ്യങ്ങളൊക്കെ ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ സർക്കാരിനോ മന്ത്രിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ അക്കൗണ്ടന്റ് ജനറൽ ശ്രീ ജെയിംസ് കെ ജോസഫ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ എഴുതിയ ഒരു കുറിപ്പാണ്. മുൻ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കണക്കുകളും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അത് മനസ്സിലാക്കി വിലയിരുത്താനും ഒക്കെ കഴിയുന്ന ആളാണ് ശ്രീ ജെയിംസ് കെ ജോസഫ്. എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, മുൻ അക്കൗണ്ടന്റ് ജനറൽ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, തോമസ് ഐസക് നിങ്ങൾ ഒരു ജനതയുടെ ശാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് നാളെയും ഇവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഇത് വായിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയം വെച്ച നിങ്ങളുടെ തലച്ചോറിലെ പൊടി തട്ടി കണ്ണിലെ രാഷ്ട്രീയ തിമിരം തുളച്ചു നീക്കി ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എല്ലാവരും ഒരു എലിപ്പെട്ടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള മോചനം സാധ്യമാണോ? ഇവിടെ ജനങ്ങളുടെ തലയെണ്ണി കടം വാങ്ങിയിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ. എന്ത് സംഭവിക്കും? ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം 4 കോടി രൂപ മുടക്കി കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെ 4 പേജിൽ വന്ന പരസ്യം നിങ്ങൾ കണ്ടിരിക്കും. കിഫ്ബി വഴിയുള്ള വികസനം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ജനങ്ങൾ അറിയണം എന്ന് പറയുന്നു. കിഫ്ബി വഴിയുള്ള വികസനം എന്താണ്? ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 57,000 കോടി രൂപയുടെ 730 പദ്ധതികൾക്കാണ് കിഫ്ബി വഴി അംഗീകാരം നൽകിയതെന്നും സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും റോഡുകളും പാലങ്ങളുമെല്ലാം പണി നടക്കുന്നു എന്ന കാര്യം സത്യമാണ്. എന്നാൽ ഈ പണികൾ സൗജന്യമായിട്ടാണോ നടത്തുന്നത്? അല്ല. പിന്നെ എവിടെ നിന്ന് ഈ പണം, എങ്ങനെ ഈ പണം? അതിനുമാത്രം കൃത്യമായ ഉത്തരമില്ല. അതാണ് നിങ്ങൾ എലിപ്പെട്ടിയിൽ ഉൾപ്പെട്ട അവസ്ഥയിലാണെന്ന് പറയുന്നത്. 57,000 കോടിയുടെ പണികൾക്ക് കരാർ നൽകിയപ്പോൾ ആകെ നൽകിയ പണം 4,364 കോടി രൂപ മാത്രമാണ്. അതായത് 52,636 കോടി രൂപ കരാറുകാർക്ക് ഇപ്പോൾ തന്നെ കുടിശ്ശികയായി കഴിഞ്ഞു. കിഫ്ബി വഴി എന്തൊക്കെ കിട്ടി? പെട്രോളിയം സെസ്സായിട്ട് 1,921 കോടി രൂപ, മോട്ടോർ വെഹിക്കിൾ സെസ്സായിട്ട് 3,651 കോടി, സർക്കാർ ഗ്രാന്റ് 1,624 കോടി, വായ്പകൾ 2,003 കോടി, മസാല ബോണ്ട് 2,231 കോടി, ആകെ കിട്ടിയത് 11,433 കോടി രൂപയാണ്. വിവിധ ബാങ്കുകളിൽ നിന്ന് വാങ്ങിച്ച ഏതാണ്ട് 2,000-ൽ അധികം കോടി രൂപയുടെ തിരിച്ചടവ് 2019-ൽ ആരംഭിച്ചതായിട്ട് പറയപ്പെടുന്നു. ഇനി മസാല ബോണ്ട് 2,231 കോടി, 2024-ൽ തിരിച്ചടവ് തുടങ്ങണം. എവിടെ നിന്നാണ് പണം? അതായത് അടുത്ത വർഷം മുതൽ സെസ് ഇനത്തിൽ കിട്ടുന്ന തുക മുഴുവൻ വായ്പാ തിരിച്ചടവിലേക്ക് പോകും. പിന്നെ എവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താനായിട്ട് പണം വരും? 52,636 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും, ആര് കണ്ടെത്തും? ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്നത്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഡോക്ടറേറ്റ് എടുക്കണമെന്നില്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുകയും വേണ്ട. അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിന് അനുപാതികമായി മാത്രമേ കടമെടുക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒരു പൊതുതത്വമാണ്. കേരളത്തിൽ വരുമാനം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തികയാതെ കടം വാങ്ങിയാണ് ദൈനംദിന ചെലവ് പോലും നടത്തുന്നത്. അതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്കൊന്നും ഇവിടെ പണമില്ല. ഇതിന് തോമസ് ഐസക്കിന്റെ ബുദ്ധിയിൽ ഉദിച്ച, അല്ലെങ്കിൽ ബുദ്ധിയിലോ കുബുദ്ധിയിലോ ഉദിച്ച ഒരു പദ്ധതിയാണ് ഈ കിഫ്ബി. വികസന പ്രവർത്തനത്തിന് സർക്കാരിന് പുറത്ത് ഒരു കമ്പനി. ഈ കമ്പനിക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ പുറത്തുനിന്ന് കടമെടുക്കാമെന്നതായിരുന്നു ഐസക് സാറിന്റെ സ്വപ്നം. പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പാപ്പരായി കഴിഞ്ഞുവെന്ന് ബോധ്യമായ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് കിഫ്ബിയിൽ നിന്ന് പണമെടുത്തത് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, വരുമാനമുണ്ടാക്കാതെ കടം വാങ്ങി ചെലവ് നടത്തുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം, ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ സാമ്പത്തിക ശാസ്ത്രം കൊടും ചതിയാണ്, വഞ്ചനയാണ്, ഒരു തലമുറയോട് ചെയ്യുന്ന മഹാപാപമാണ്. 4 വർഷം കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം ഇരട്ടിയായി വർദ്ധിച്ചത്. ഇത് താങ്കളുടെ പൂർവികരോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ധനമന്ത്രിയോ ചെയ്യാത്ത കടുംകൈ പ്രയോഗമാണ് എന്ന് ശ്രീ ജെയിംസ് കെ ജോസഫ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രകൃതി നിയമമുണ്ട് ഇവിടെ, അതനുസരിച്ച് ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ, തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ, കേരള ജനതയെ ഒരു ചതിയിൽപ്പെടുത്തിയ താങ്കൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന കാര്യം കൂടി പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അടുത്ത സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തെ
ശവപ്പറമ്പാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു ബുദ്ധിയാണോ ഇവിടെ പ്രവർത്തിച്ചത് എന്നും ചോദിക്കുന്നുണ്ട്. ഇത് മനുഷ്യ സഹജമായ കാര്യങ്ങളൊന്നും തന്നെയല്ല, കൊടും ചതിയാണ് ഈ ചെയ്തു കൂട്ടുന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം നമ്മളും പറയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഓരോ ജനതയും ഇനി വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി ജനിക്കാനിരിക്കുന്ന തലമുറയെ കൂടി വെറും കടക്കാരാക്കി മാത്രം സാമ്പത്തിക നില തകർന്നടിഞ്ഞ് തരിപ്പണമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഈ നാലേമുക്കാൽ വർഷം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് ചെയ്തത്. ഈ കിഫ്ബി കിഫ്ബി എന്ന് പറയുന്നതല്ലാതെ ഇതിനകത്തൊന്നുമില്ല. എല്ലാം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ തകർത്ത് തരിപ്പണമാക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള വൃത്തികെട്ട കുതന്ത്രമായിട്ട് വേണം ഇത് കാണാൻ എന്ന സൂചനയിലേക്കാണ് ഇത്തരം അഭിപ്രായങ്ങളും പോസ്റ്റുകളും എത്തുന്നത്. ഇതിൽ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് വിഷയമാക്കി അത് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെ മാറ്റിയെടുത്ത് പലതരത്തിൽ മാധ്യമ വാർത്തകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഇന്ന് രാവിലെ 8:30 തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും, ക്ഷമിക്കണം, അദ്ദേഹം ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിലേക്കും ഒക്കെ ഓടിച്ചെന്നത് എന്തിനാണ്? ഇത്തരത്തിൽ UDFനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് ഒരു അറസ്റ്റ് നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ്. കിഫ്ബിയിൽ നിന്ന് ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢനീക്കം കൂടിയാണ് ഈ സംസ്ഥാന സർക്കാർ, ഈ പോലീസ് അല്ലെങ്കിൽ ഈ വിജിലൻസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഐസക് സാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏതൊരു അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.